നമസ്കാരം. മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. ഈ കോവിഡ് കാലത്ത് പണം കൈമാറ്റമാണ് നമുക്കേറ്റം പേടിയുണ്ടാക്കുന്നത്. എന്തെങ്കിലും സാധനം വാങ്ങി കുറച്ച് രൂപയങ്ങ് കൊടുത്താൽ അതിൻ്റെ ബാലൻസ് വാങ്ങുന്നതും ആ ബാലൻസ് പോക്കറ്റിലിടുന്നതുമൊക്കെ വലിയ പേടിയുണ്ടാക്കുന്നു. ഇനി ഈ നോട്ടിലെങ്ങാനും കൊറോണ വൈറസ് ഉണ്ടെങ്കിലോ? ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡും ഒക്കെ ഇതുപോലെ തന്നെ സ്വൈപ്പ് ചെയ്യാൻ ഒരു മെഷീനിൽ കൊടുക്കുമ്പോഴും മറ്റുള്ളവരുടെ കയ്യിൽ കൊടുക്കുമ്പോഴുമൊക്കെ ഒരു നെഞ്ചിടിപ്പുണ്ട്. ഇപ്പോഴിതാ ഒരു പുത്തൻ ആശയം പ്രാവർത്തികമാക്കുകയാണ്. കാർഡിലും ഫോണിലും മറ്റാരുടെയും സ്പർശനമേൽപ്പിക്കേണ്ട. കാർഡോ ഫോണോ ഒന്നും ഇനി ആർക്കും കൈമാറുകയും ചെയ്യേണ്ട. ഒന്ന് വീശിയാൽ മതി. കാർഡ് സ്വൈപ്പ് ചെയ്ത് ഇടപാട് നടത്തുന്നതിന് പകരം ഇനി കയ്യിലുള്ള സ്മാർട്ട് ഫോൺ ഒന്ന് വീശിയേക്കുക. ഇടപാടുകൾ അനായാസം നടത്താനാകുന്ന ഒരു പുതിയ സാങ്കേതിക വിദ്യയാണ്. സേഫ് പേ എന്ന ഈ സംവിധാനം അവതരിപ്പിക്കുന്നത് IDFC ഫസ്റ്റ് ബാങ്ക് ആണ്. അവർ തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു സംവിധാനം ആദ്യമായി ഇവിടെ ഏർപ്പെടുത്തുന്നതും. ഒരാഴ്ചയ്ക്കുള്ളിൽ ഈ സൗകര്യം ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കും. കൂടുതൽ ബാങ്കുകളും മറ്റ് ഇടപാട് സ്ഥാപനങ്ങളും ഒക്കെ ഇത്തരത്തിലേക്ക് തിരിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിയർ ഫീൽഡ് കമ്മ്യൂണിക്കേഷൻ NFC സംവിധാനമുള്ള POS യന്ത്രങ്ങളിലാണ് ഇങ്ങനെ മൊബൈൽ ഫോൺ വീശി ഡെബിറ്റ് കാർഡ് പേയ്മെന്റുകൾ നടത്താവുന്ന വിധം സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. IDFC ഫസ്റ്റ് ബാങ്ക് മൊബൈൽ ആപ്പുമായി ഡെബിറ്റ് കാർഡിനെ ലിങ്ക് ചെയ്താണ് ഈ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനം. ഇതുവഴി സമ്പർക്കരഹിതമായി പേയ്മെന്റുകൾ നടത്താവുന്നതാണ്. ആരുടെയും കൈകളിലേക്ക് നിങ്ങളുടെ ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡുകൾ നൽകേണ്ട, മൊബൈൽ ഫോണും കൊടുക്കേണ്ട. ഒന്നും കൈമാറാതെ ഇടപാട് നടത്തിയെടുക്കാനാകും. അതുതന്നെയാണ് ഈ സ്മാർട്ട് ഫോൺ വീശലുകൊണ്ട് ഏറ്റവും പ്രയോജനം. ഒറ്റത്തവണ 2000 രൂപ വരെയുള്ള പേയ്മെന്റുകൾ ഇതുവഴി സാധ്യമാകും. ഒരു ദിവസം പരമാവധി 20,000 രൂപ. എന്തായാലും ഒരു സാധാരണക്കാരന്റെ പർച്ചേസ് ഇത്രയൊക്കെ വരൂ. കോവിഡ് പോലൊരു മഹാമാരി വ്യാപിക്കുന്നതിനിടയിൽ സമൂഹ വ്യാപനം അടക്കമുള്ള പല പരിശീലനങ്ങളാണ് ഇപ്പോൾ നമ്മൾ അവലംബിക്കുന്നത്. പുതുപുത്തൻ പരിഷ്കാരങ്ങളുടെ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. കോവിഡ് കാലം കഴിഞ്ഞാലും ഇത്തരത്തിൽ സാമൂഹ്യ അകലം പാലിക്കേണ്ട ആവശ്യകത മനുഷ്യൻ മനസ്സിലാക്കി കഴിഞ്ഞു. കൃത്യമായ സാമൂഹിക അകലം പാലിക്കുന്നത് കൊണ്ട് കോവിഡ് മാറി നിൽക്കുന്നു എന്ന് മാത്രമല്ല, മറ്റു രോഗങ്ങളൊന്നും ആരെയും കാര്യമായത്ര ബാധിക്കുന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇനി മുന്നോട്ടേക്ക് ഇത്തരത്തിൽ സ്പർശനമേൽക്കാത്ത സംവിധാനങ്ങളൊക്കെയായിരിക്കും വളരുക. ഇത്തരം ബിസിനസ്സുകളുടെ ഒരു വലിയ സാധ്യതയാണ് തുറന്നു വരുന്നത്. എന്തായാലും ഈ സ്മാർട്ട് പേ ഇനി ക്ലിക്കാകും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. സ്മാർട്ട് ഫോണുകൾ ഉപയോഗിച്ചുള്ള ഈ സ്മാർട്ട് പേയ്ക്കുള്ള പേര് സേഫ് പേ എന്ന് തന്നെ. എല്ലാം സേഫായി നടക്കട്ടെ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത പ്ലസ്. മലയാളി വാർത്ത പ്ലസ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.